അൺബോക്സിംഗ് ഡ്യൂഡ് ഗൈസ്. ഇന്ന് ഞാനും ഡ്യൂഡിന് ചുവപ്പാണ് അല്ലേ? നമ്മൾ രണ്ടുപേരും പിന്നെ എന്റെ അമ്മയുടെ ചുവപ്പാണ്. എന്താ പറയുക, ഇന്ന് എല്ലാരും ചുവപ്പ് ഡ്രസ്സാണ്. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഭയങ്കര ഒരു വലിയ രീതിയിലുള്ള ഒരു വീഡിയോ. കാരണം ഞാൻ ഡ്യൂഡിയെ മേക്കപ്പ് ചെയ്യാൻ പോവാണ്. ക്ലാപ്പ് അടിക്ക്, ക്ലാപ്പ്. ഗായ്സ്, ഇത് ആദ്യത്തെ സംഭവം വെച്ചാൽ ഇവൾ എന്നെ മേക്കപ്പ് ചെയ്യാനായിരുന്നു പ്ലാൻ. പിന്നെ ഞാൻ ആ ഡ്രോപ്പ് ചെയ്ത് പറഞ്ഞു, ഡ്രോപ്പ് ഔട്ട് ചെയ്തിട്ട് പറഞ്ഞു ഞാൻ ഇവളെ മേക്കപ്പ് ചെയ്താകുമ്പോൾ കുറച്ചുകൂടി നല്ല രസമാണ്. കാരണം എനിക്ക് കുറെ അത്ഭുതകരമായ കഴിവുണ്ട് ഗായ്സ്, എനിക്ക് നല്ല രീതിയിൽ മേക്കപ്പ് ചെയ്യാനുള്ള ഒരു. സത്യം പറയാം, എനിക്ക് നല്ലോണം മേക്കപ്പ് ചെയ്യാറേ. ഞാൻ പണ്ട് ഭയങ്കര മേക്കപ്പ് ചെയ്യാനാണ് ഇനി. എനിക്ക് ഇവളെ കണ്ണിന്റെ മുകളിൽ കൂടെ വെച്ചിതിന് വേറെ ഒക്കെ കറക്റ്റ് ചെയ്യാൻ ഇന്ന് ഞാൻ തെളിക്കും ഗായ്സ്. സോ അതിനെന്തെങ്കിലും സാധനങ്ങൾ എന്തെങ്കിലും വാങ്ങണ്ടോ? ഞാൻ എല്ലാ സാധനങ്ങളും ഇവിടെ ഉണ്ടോ? പിന്നെ ചെറിയ ചെറിയ എന്തെങ്കിലും വാങ്ങണം? എന്തെങ്കിലും വാങ്ങണമെങ്കിൽ നമ്മൾ വാങ്ങാം. ഓക്കെ, നോക്കട്ടെ എല്ലാ സാധനം ഇവിടെയെങ്കിൽ വാങ്ങൂല. ഇന്ന് നമ്മൾ മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ് അല്ലേ? റെഡി അല്ലേ? അങ്ങനെ പേടിണ്ടോ? പേടിയൊക്കെ ഉണ്ട്, അല്ല എന്തായാലും കുറച്ച് കുരിയൊക്കെ ഉണ്ട്. ഇത് ഞാൻ വളരെ വൃത്തിയുള്ള ഒരു മുഖമാക്കി തരാം. തംസ് അപ്പ്. പറഞ്ഞു ഗൈസ്, ഇതൊക്കെയാണ് നമ്മൾ ഇതെന്താ വാസലിൻ, അതെന്താ മൂടിയൊക്കെ ഇടുന്നോടെ. ഇതൊക്കെയാണ് ഞാൻ ഇന്ന് എന്റെ ഡ്യൂട്ടിയുടെ മേത്ത് എന്താ പറയുക പരീക്ഷിക്കാൻ പോകുന്ന സംഭവങ്ങൾ. കുറെ സാധനങ്ങളുണ്ട്. ആഹാ, ഇതുണ്ടല്ലേ വട്ടത്തിലുള്ള എന്തൊക്കെ സാധനങ്ങൾ ഗൈസ്. അടിപൊളി അടിപൊളി. ഇത് മൊത്തത്തിൽ നമ്മളിന്ന് പൊളിക്കും. കുഞ്ഞാളന്റെ ഫേസ് റെഡി അല്ലേ? ഫേസ് ഒക്കെ ഒന്ന് വൃത്തിയാക്കി, എല്ലാ കാര്യങ്ങളും വൃത്തിയാക്കിയിട്ടുണ്ട്. ഇനി ഒരു വട്ടം കൂടി എനിക്ക് വേണമെങ്കിൽ ആ ക്യാമറ ഒന്ന് നോക്കിക്കോ. ലാസ്റ്റ് ആയി എന്റെ ഫേസ് ക്യാമറ അല്ല, ഗ്ലാസ്സിൽ നോക്കിക്കോ. ഇനി ഇത് കണ്ടെന്ന് വരൂല, അതുകൊണ്ടാണ് ഗൈസ്. അപ്പൊ നമ്മള് ഡ്യൂഡിയെ ഫുള്ള് ഫേസ് ഒക്കെ വാഷ് ചെയ്യിപ്പിച്ച് നല്ല രീതിയിൽ ഇവിടെ കൊണ്ടിരുത്തിട്ടുണ്ട്. എനിക്ക് കളിക്കാൻ കളിപ്പാട്ടമാണ്. ഓക്കെ, ഇന്ന് ഇവിടെ ഫേസ് മൊത്തം ഡെഡിക്കും. ഇവിടെ കുറെ സാധനങ്ങൾ കണ്ടില്ലേ? ഇവിടെ മുത്തുമാല പോലെ ഓരോരോ സാധനങ്ങളുണ്ട്. ഇതെന്താ സാധനം? ഓക്കെ ഓക്കെ, അങ്ങനത്തെ കുറെ കുറെ ഉണ്ട സാധനങ്ങളുണ്ട്. പിന്നെ തന്റെ ഇത് ബ്രഷ് ഉണ്ട്. പിന്നെ എന്താ പറയാ, പെയിന്റ് അടിക്കുന്ന ബ്രഷ് ഉണ്ട്. പിന്നെ വലിയ ബ്രഷ് ഒക്കെ ഇവിടെ പോയി. എനിക്ക് വലിയ ബ്രഷ് വേണം, പെട്ടെന്ന് പരിപാടി. വലിയ ബ്രഷ്. ഓക്കെ, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട എന്താ പറയുക, ഇതാട്ടോ, ഇത് കൺപീലിയാണ് ഗൈസ്. കൺപീലി പറഞ്ഞാല് കണ്ണിന്റെ മുകളിൽ ഇങ്ങനെ വെക്കുന്ന ഐലാഷ്, ഐലാഷ് എന്നൊക്കെ പറയാം. ഓക്കെ, സോ സംഭവം ഉണ്ട്, ഇതൊക്കെ ഞാൻ വെക്കും ഗൈസ്. ഇന്ന് പൊളിക്കണം. ഇനി ഗ്ലൂ ഒക്കെ ഉണ്ട്, നമ്മൾ സൂപ്പർ ഗ്ലൂ വാങ്ങി വെച്ച് കഴിഞ്ഞാൽ ഈ ഗ്ലൂ അല്ലേ? ഓക്കെ, എന്തെങ്കിലും ആവട്ടെ, ഞാൻ ഫസ്റ്റ് ഇപ്പൊ ഇതുമാ തുടങ്ങും. ഞാളെ ഫസ്റ്റ് വാസ്ലിം പറ്റരുത്. ഇതുമ്പന്ന് തുടങ്ങാം ഫസ്റ്റ് തോന്നുന്നു. ഏത് ക്രീം? ക്രീമിന്റെ ആവശ്യമില്ല, എനിക്കറിയാം, എനിക്ക് ഓൾമോസ്റ്റ് ഒക്കെ അറിയാം. എനിക്കറിയാം, പിന്നെ മര്യാദ നിന്നോളൂ. സോ ഞാൻ ഇടാൻ പോവാണ്. ഞാനിടൂ, എനിക്കറിയാം. ഇങ്ങനല്ലേ ലാസ്റ്റ് കാശ്? ഇത് മൊത്തം കഴിഞ്ഞ ലാസ്റ്റ് ആണ് ഞാൻ ഇവൾക്ക് കണ്ണാടി കാണിച്ചു കൊടുക്കുക. അല്ല പോയിരുന്നു, ഇപ്പൊ തന്നെ മുഖത്തൊരു വെളിച്ചം വന്നായിട്ട് നിങ്ങക്ക് ഫീൽ ചെയ്യൂ. ഞാൻ ഇവിടെ ഡാൻസ് പരിപാടിയൊക്കെ പോകുമ്പോൾ കൊറേ കണ്ടിട്ട് മേക്കപ്പ് ഒക്കെ ഞാൻ ചെയ്യാറുണ്ട്. അതുകൊണ്ട് എനിക്ക് നല്ലൊരു ഐഡിയ ഉണ്ട്. നല്ല ഐഡിയ ഉണ്ട്, എനിക്കറിയാം. ഇനി നമ്മൾ ചെയ്യാൻ പോണെന്ന് വെച്ചാൽ എനിക്ക് കണ്ണിന്റെ പീലി ഒക്കെ. ഓക്കെ, പിന്നെ ഇതിട്ടെ. എന്താ വൈറ്റ് കളർ? ഇല്ല, അത്യാവശ്യം നല്ല രസമുണ്ട്. കുറച്ചെടുത്തിട്ട് ഇതിടാം. ബ്രഷ് കൊണ്ട് എടുക്കണോ? ഇതിനോട് എടുത്താ പോരെ? മേക്കപ്പിന്റെ ആൾക്കാരെ എങ്ങനെ ചെയ്യല്ലേ? അയ്യോ ബ്രോ, മെല്ലെ മാ. അതായത് ഇവിടുത്തെ ഒരു ക്യാമറ മറപ്പിടും. മറന്നു പോയോന്ന് സംശയമുണ്ട്. എല്ലാ ദിവസം തേക്കാറുണ്ട്, പക്ഷെ എന്താ അറിയില്ല. ചില ദിവസങ്ങളിൽ മറ്റേ സാധനം ഇട മനസ്സിലായി. ഇനി കുറച്ച് വാസ്ലിൻ തേച്ചാലോ? അത് ജെല്ലാണ്, വാസ്ലിൻ പറഞ്ഞ ജെല്ലൊക്കെ എടുക്കുന്നത്. എനിക്കറിയാം. ഇത് വെക്കട്ടെ, കണ്ണിന്റെ അടുത്ത് പൊടി. ആ പൊടി നമ്മളെ മെയിൻ ഇത് അല്ല. ഇതാ നമ്മളെ മെയിൻ ഇതല്ലേ? പിന്നല്ലേ ഗൈസ്, ഇവൾ ഇങ്ങനെ ഒന്ന് മേക്കപ്പ് ഒന്നും ചെയ്ത് പോവാറില്ല. ഇവള് ഡാൻസിന് വേണ്ടി മാത്രല്ല ഇങ്ങളെ. അല്ല, ഞാൻ ആകെ ഒരു പൗഡർ മാത്രം, യൂസ് ചെയ്യാറുള്ളൂ. ചെറുതായി ലിപ്സ്റ്റിക്, കണ്ണൊക്കെ നമ്മക്ക് എപ്പോഴും ചെയ്താലും ലോകത്തിലെല്ലാരും ചെയ്യാം. ഇവൻ ബോയ്സ് വരെ മസ്താരയും കണ്ണൊക്കെ ചെയ്തില്ല, അതൊരു വിഷയമല്ല. നമസ്കാരം, എന്തോ സാധനല്ലേ, എന്താ പേര്? സുർമ.
ചെറിയ ചെറിയ തെറ്റുകളാക്കും പറ്റില്ലോ. ഇങ്ങനെ ഇങ്ങനെ ഇങ്ങനെയാണ് ചെയ്യേണ്ടത്, മനസ്സിലായില്ലേ? ഇത് ഇങ്ങനെ ഇങ്ങനല്ല സോനെ, എനിക്ക് ചെയ്തൂടാ. ആദ്യത്തെ പാർട്ട് കഴിഞ്ഞിരിക്കുകയാണ്, ആദ്യത്തെ ഞാൻ പുട്ടിംഗ് ഒക്കെ ചെയ്ത് കഴിഞ്ഞു. അപ്പൊ രണ്ടാമത്തെ എനിക്ക് ഇത് ഇടണം, എന്താ പറയാ, ലിപ്സ്റ്റിക്. പിന്നെ ലിപ്സ്റ്റിക് ഇടണം, മിന്നിന സാധനം ഇടണം അല്ലേ. ഓക്കെ, അങ്ങനെ ചെയ്തോളാം. ഞാൻ ഇങ്ങനെ ഇരുന്നാൽ എനിക്ക് ചെയ്യാൻ കഴിയുള്ളൂ. മിന്നിന സംഭവം ഇവിടെ ഇതല്ലേ, എനിക്ക് നീലല്ല പച്ചല്ല, പച്ചയില്ല കാണില്ലല്ലോ, അപ്പൊ നീല ചെയ്യാം. തൊടുന്നിട്ട് ഇവിടെ തൊട്ടോ, കളറ് വരണില്ലല്ലോ. അങ്ങനാണ്, എന്താ തിളങ്ങുന്നല്ലേ, എന്നാലൊരു കളറ് വരല്ലോ. കഴിഞ്ഞു, ഇതിന്റെ കഴിഞ്ഞു, അതാണ് കൊറച്ചെടുക്കരുത്. ഇത് വേറെ പ്രശ്നം യൂസ് ചെയ്ത് ബ്രോ. പൊളി, ഏയ് പൊളി പൊളി പൊളി, ഏ തകർത്ത് തകർത്ത് തകർത്ത്. ഈ കണ്ണിന് നീരെന്ന് ഒന്നുകൂടി നല്ലോണം നല്ല രസമുണ്ട്. നല്ല രസമുണ്ട് സത്യം പറയാ. ഈ പൂ 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 ഇവിടെ ഇത് ഇവിടെ കാണില്ല, അതിന്റെ ഇത് കാണില്ല. പോട്ടെ, ലിപ്സ്റ്റിക് 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 അതല്ല. എന്താണ് ഞാനല്ല മേക്കപ്പ്, കയ്യട്ടെ കണ്ണെഴുത്, കണ്ണെഴുതാ. ഈ സാധനം അല്ലേ, കൊറച്ച് തുറച്ച മാത്രമതി. എന്തോ ചെയ്യും ഇല്ല, എപ്പ റെഡി ആയി. ഇതാ കഴിയുമ്പോ പോകുന്നു, ഇപ്പൊ പെർഫെക്റ്റ്. ഇതെന്താ മറ്റേ കണ്ണിന്റെ അവിടത്തെ ക്യാമറ ബാക്കോട്ട്. ലിപ്സ്റ്റിക് ഇടുമ്പോ നമ്മള് നല്ലോണം സൂക്ഷിക്കണം. എന്താ ലിപ്സ്റ്റിക് ഇടണ്ടേ, ലിപ്സ്റ്റിക് ലിപ്പ്. എന്താണ് നിങ്ങൾ അപ്പൊ എടുത്ത ഡാസ്ലർ എന്ന് പറഞ്ഞ കണ്ണ് ഇത് സംഭവം ഒക്കെ ഡ്യൂപ്ലിക്കേറ്റ് ആണല്ലോ. ഞാൻ ഈ ഒറിജിനൽ മസ്കാര എന്ന് പറഞ്ഞ സംഭവമാണ്. മസ്കാര ഇത് കണ്ണിന്റെ ഫീല് ഇങ്ങനെ ആക്കണല്ലേ. ഇത് എന്റെ ഫേവറേറ്റ് ആണ്, ഇത് വെക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. സോ ഇതിന്റെ പശയും കാര്യങ്ങളൊക്കെ വെച്ചിട്ടില്ല, എനിക്ക് വെച്ചെന്ന് തോന്നില്ല. എന്റെ ചെറുപ്പത്തിൽ എന്തോ ഡാൻസിനൊട്ട് വെച്ചിട്ട് കോമഡി ആവട്. ഓക്കെ, ഇതിൽ നമ്മൾ പശ തേക്കുന്നു. ഓക്കെ, പശ തേക്കുന്നു. സൂപ്പർ ഗ്ലൂ വെച്ച് ഒട്ടിക്കാറുന്ന ടീംസ് ആണ്. എന്താ ഒട്ടിച്ച കാലാകാലം ഉണ്ടാവില്ല, എപ്പോഴും വാങ്ങണ്ട, പൈസ സാധനല്ലേ. ഇത് ലെഫ്റ്റ് കണ്ണിന്റെയാന്ന് തോന്നുന്നു. ഓക്കെ, പൊളി പൊളി. രണ്ടാമത്തെ അവിടെ അടുത്ത നല്ല റോസാപ്പൊടി പോലത്തെ ഒരു സാധനം ഉണ്ട്. എനിക്കറിയാം, ഇങ്ങനെ പറയണമെന്നില്ല, മനസ്സിലായില്ലേ. ഇപ്പഴാണ് കേട്ടോ സെറ്റ് ആയത് കുഞ്ഞുമോളെ. ഇങ്ങോട്ട് 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 ഇങ്ങോട്ട്. അത് കുഴപ്പമില്ല, അതില് കണ്ടിട്ട് കാര്യമില്ല. അതില് കണ്ടിട്ട് ഇതെല്ലാം രസമുണ്ട് സത്യം പറയാം. നോക്കി ഇല്ലല്ലോ, ഇതാ സത്യം പറഞ്ഞ നല്ല രസമുണ്ട്. നോക്കിയാ ഒരു വെറൈറ്റി ആയി വന്നു മൊത്തം. ഇങ്ങനത്തെ ഇഞ്ഞ് പൊടികളുണ്ട്, പച്ച ചുവപ്പ് അങ്ങനത്തെ ഒന്നുമില്ല. ഇങ്ങനത്തെ കൊറേ കുട്ടി അടിപൊളിയാക്കിയതിന് സെമ്മ സെറ്റ് ആവേ. ഇതിന്റെ സുന ആപ്ലിക്കേഷൻ അവിടെ അത്ര കത്തെടുക്കണം. നെറ്റിമേൽ ഒന്നും ചെയ്യും. പണ്ട് വീട്ടിന്റെ പെയിന്റ് താഴത്തടിച്ചപ്പോ എങ്ങനെയാണ്, ഫിനിഷിംഗ് ടച്ച് ആണ് ചെയ്യാൻ പോണത്. ആ ഇതുമ തട്ടണല്ലേ. ഓക്കെ, ചെയ്യല്ലേ എനിക്ക് അല്ല, എനിക്കറിയാം. ഫിനിഷ് ടച്ച് ഒരു മനുഷ്യൻ ലാസ്റ്റ് ടച്ച് അല്ല. ഇല്ല, രസമുണ്ട് രസമുണ്ട്. കണ്ടോ 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 കണ്ട സംഭവ രസല്ലേ കാണാന്. ഓവറായില്ലല്ലോ, ഓവറായില്ലല്ലോ. ഏഹ് നിങ്ങടെ ഓവറായി നോക്കട്ടെ, കണ്ണിന് നല്ല രീതിയിൽ ഇട്ടിട്ടുണ്ട്. നോക്കട്ടെ, ഓവറായി നോക്കട്ടെ, ഓവറായി നോക്കട്ടെ, നോക്കട്ടെ. നോക്കിയാ എല്ലാ രസത്തിലിട്ടുണ്ട്. ഓ മൈ ഗോഡ്, ഇത്രയും നല്ല രീതിയിൽ നിങ്ങക്ക് വേറെ ആരും മേക്കപ്പ് ചെയ്യണ കാണൂല. ഓവറായിട്ടില്ല, ഇങ്ങനെ നീ ഇന്റെ പുര വരികയാണെങ്കിൽ എന്ത് വേണേ വാങ്ങി തരാം. ബലുമാളിലേക്ക് ഒന്നും വേണ്ടാന്നുള്ള പറഞ്ഞ, അതുകൊണ്ടാണ് ഒന്നും വാങ്ങിക്കൊടുക്കാത്തത്.
റെക്കോർഡിംഗ് ആണ് ട്ടോ. അയ്യോ ഫേസ് കാണിച്ചു ഫേസ് കാണിച്ചെടുക്ക്. ശീല കാണുമ്പോ പിന്നീട് വൃത്തിയുണ്ട്, പക്ഷെ നേരിട്ട് കാണുമ്പോ സഹിക്കില്ല. അത്യാവശ്യം നല്ല ഡി എസ്, ഈ ആംഗിൾ നോക്കുമ്പോ കണ്ടില്ലേ, ഈ ആംഗിൾ നോക്കുമ്പോൾ നേരെ നോക്കും വൃത്തിയോട്. സോ ഈ ഒരു വീഡിയോ എനിക്ക് ഇഷ്ടപ്പെട്ട ജസ്റ്റ് ലൈക്ക് ചെയ്യുക ഗൈസ്, മാക്സിമം കിട്ടിക്കാതെ ലൈക്ക് ചെയ്യുക. കാരണം ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ട് ഇങ്ങനെ ഒരു മേക്കപ്പ് എടുത്തിരിക്കുക, കാരണം ഡ്രസ്സും കുറെ കോമ്പറ്റീഷൻ ഉണ്ടായിരുന്നു എനിക്ക്. സോ അത് മൊത്തം ഞാൻ തരണം ചെയ്ത് ഇങ്ങനെ ആക്കിയെടുത്ത്. സോ ഒരു മാസീവ് ലൈക്ക് ചെയ്യാറ്, അതുപോലെ തന്നെ കമന്റ് എന്തെങ്കിലും ചെയ്തോളിയ, നല്ല കമന്റ് ഒക്കെ ചെയ്തോളി. ഓക്കെ, അപ്പൊ നാളെ ഇതാ അഞ്ചുമണിക്കാണല്ലോ ഞാൻ നല്ല കാണുമ്പോ കുറച്ചുകൂടി ഒരു വൃത്തി ഉണ്ട്. എനിക്ക് ഞാൻ കണ്ണാടി നോക്കിയപ്പോ എനിക്ക് ഇങ്ങനല്ല തോന്നിയത്. അതാ ഞാനൊക്കെ വേറെ വെറൈറ്റി ആയിട്ട് ചെയ്യാം, കളറൊക്കെ ചെറുതായിട്ട്. അയ്യോ ഞാൻ പോട്ടെ, നാളെ ഇന്നലെ അഞ്ചുമണിക്കല്ലേ.